ഇന്നത്തെ ചിന്താവിഷയം അടിമപ്പെടാതിരിക്കാം. നിങ്ങൾക്ക് ദൈവത്തെയും സമ്പത്തിനെയും സേവിക്കാനാവില്ല. സകല ദ്രവ്യാഗ്രഹവും വിട്ടൊഴിഞ്ഞുകൊള്ളുവിൻ എന്നീ സത്യങ്ങൾ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ യൂദാസും ഉണ്ടായിരുന്നു. എന്നാൽ അവന് മാത്രം ഈ കൽപ്പനകൾ അനുസരിക്കാനായില്ല. കാരണം അവൻ ദ്രവ്യാഗ്രഹത്തിനെ അടിമപ്പെട്ടിരുന്നു. പിന്നീട് അവൻ അത്യധികം മാനസികമായ സംഘർഷങ്ങൾ അനുഭവിച്ചു. ഒടുവിൽ, "നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു" എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു. ഇന്ന് ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ കൽപ്പനകൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള ആഗ്രഹത്തിനടിമപ്പെട്ട് നമ്മൾ അതെല്ലാം മനഃപൂർവ്വം ലംഘിക്കുകയാണെങ്കിൽ യൂദാസിന്റെ അന്ത്യത്തെക്കുറിച്ച് ഓർക്കുന്നത് നന്നായിരിക്കും. സ്നേഹിത, അന്ന് ധനികനായ യൗവനക്കാരൻ, "നല്ല ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം?" എന്ന് ചോദിച്ചപ്പോൾ, "ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കാം" മത്തായി 19:17 എന്ന് യേശു പറഞ്ഞു. അതുപോലെ ഇന്ന് നമുക്കും കൽപ്പനകൾ പാലിക്കാം, ലോകമോഹങ്ങൾക്കടിമപ്പെടാതിരിക്കാം. ഇനി അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ.